ഇതാണ് മെൻസ്ട്രൽ കപ്പ്. നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരുപാട് നാളായെങ്കിലും പേടി കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഇത്തിരി കുഞ്ഞിനെ പേടി കൊണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരമാവും. അപ്പോൾ നമുക്ക് എന്താണ് മെൻസ്ട്രൽ കപ്പ് നോക്കാം. മെൻസ്ട്രൽ കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കപ്പ് ഷേപ്പിലുള്ള ഒരു ഉപകരണമാണ്. ഇത് നമ്മളുടെ ആർത്തവ കാലത്ത് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ആർത്തവ രക്തത്തെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളുടെ പാഡ് പോലെ ടാമ്പോൺസ് പോലെയൊക്കെ ആർത്തവ രക്തത്തെ ശേഖരിച്ചു വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അതിന് മൂന്ന്, അതായത് നമ്മളുടെ ഒരു ബോഡിയുണ്ട്, അതുപോലെ തന്നെ ഒരു ടെയിൽ പോലത്തെ ഒരു ഭാഗമുണ്ട്, ഗ്രിപ്പുള്ളൊരു ഭാഗമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് വശത്ത് ചെറിയ ചെറിയ ഹോൾസ് കാണാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്വമാണ്, നമ്മളുടെ വജിനലിൻ്റെ ഉള്ളിലകത്ത് നന്നായിട്ട് നല്ല പോലെ പിടിച്ചിരിക്കുകയാണ്. അത് പുറത്തേക്കൊന്നും വരാണ്ട് ഒരു വാക്വം ഫീൽ നൽകിയിട്ട് അത് നന്നായിട്ട് ഇരിക്കാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന വെച്ചാൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ച ശേഷം നമ്മൾ എടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ടും ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു മെൻസ്ട്രൽ കപ്പാണ് ഇവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു പുറം ഭാഗമൊക്കെയാണിത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം യൂസാണ്. നമുക്ക് 10 മുതൽ 12 വർഷം വരെ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലോങ് ടൈമായിട്ട് നമുക്കത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ധൈര്യമായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. 12 മണിക്കൂർ വരെ പറയുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് 6 മുതൽ 8 മണിക്കൂർ വരെ വെക്കാം. കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉള്ള ആൾക്കാർ 6 to 8 hours ചേഞ്ച് ചെയ്യാം. നമുക്കൊരു നൈറ്റ് ഫുൾ ടൈം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാം. യാതൊരുവിധ ലീക്കേജ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അഥവാ ഒരുപാട് ബ്ലഡ് ഫ്ലോ ഉള്ള ആൾക്കാർക്ക് ഇടയ്ക്കൊന്ന് ജസ്റ്റ് മാറ്റാവുന്നതാണ്, ഒരു 6 മുതൽ 8 മണിക്കൂറിനുള്ളിൽ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ക്ലീൻ ആൻഡ് നീറ്റ് ഫീലാണ് നമുക്ക് ഈ ഒരു നമ്മളുടെ മെൻസ്ട്രൽ ടൈമിൽ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തും നമുക്ക് ചെയ്യാം. ഈവൻ നമുക്ക് സ്വിമ്മിംഗ് പോലും ഈ സമയത്ത് ചെയ്യാം, ഓടാം, ചാടാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. യാതൊരു ഇത് താഴെ പോകുന്നോ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ലീക്കാവോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഒന്നും ഉണ്ട്, ലീക്കേജ് ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ പാഡ്സ് അല്ലെങ്കിൽ ടാമ്പോൺസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റാഷസ് ഉണ്ടാകും, അതുപോലെ തന്നെ അലർജിക് ഇഷ്യൂസ് ഉണ്ടാകും, അങ്ങനെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇടയ്ക്കിടെ ചേഞ്ച് ചെയ്ത് മസ്റ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഡേർട്ടി ഫീലാണ്. പിന്നെ ഒരു വേസ്റ്റ്, നമുക്ക് എന്തായാലും ഒരു വേസ്റ്റ് വരും. എന്തായാലും നമ്മൾ കത്തിച്ച് കളയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയോ അല്ലെങ്കിൽ ചില ആൾക്കാർ ടോയ്ലറ്റ് തന്നെ ഇത് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എൻവയോൺമെൻറ്റിന് ഏതായാലും ഇതൊരു ദോഷകരമാണ്. പക്ഷേ നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ എൻവയോൺ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ വേസ്റ്റേജ് വരണില്ല. പിന്നെ അതുപോലെ തന്നെ ടാമ്പോൺസ് ഓൾസോ നമ്മുടെ സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ടിന് അലർജിക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വെർജിനിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ട് 3 മാസം വരെ പുള്ളി റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. യൂസ് ചെയ്യാന്നുള്ള നോക്കാം. 2 ടൈപ്പ് കാണിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ മറ്റൊരു മാർഗം കൂടി കാണിച്ചുതരാം. നമ്മൾ മോളിന് താഴേക്ക് പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലും നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാം. ഇത് കൂടുതലും സ്മോൾ സൈസ് ഉള്ള കുട്ടികൾക്ക് ആണ് യൂസ്ഫുൾ ആയിരിക്കാൻ തോന്നുന്നു. ഞാൻ ഒന്നും കൂടെ കാണിച്ചുതരാം, ഒന്നും കൂടെ നോക്കുക. നിങ്ങൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു രീതി പരീക്ഷിച്ചിട്ട് നോക്കുക. 2-3 സൈസ് നോക്കിയിട്ട് ഏറ്റവും കംഫർട്ടബിൾ രീതി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ 1-2 രീതികൾ കാണിച്ചുതരാം. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന രീതികളാണ് കാണിച്ചു തരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയതാലും നോക്കിയിട്ട് ആ രീതിയിൽ വയ്ക്കാം. നമുക്ക് പല വിധത്തിൽ ഒരു 5-8 ടൈപ്പ് ഉണ്ട് കേട്ടോ, ആ രീതിയിൽ വയ്ക്കേണ്ട ടൈപ്പുകളുണ്ട്. അതിൽ കംഫർട്ടബിൾ ആയി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, അതിനുശേഷം ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ വെർജിനയിൽ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യണതാണ് കാണിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം തന്നെ അത് ഓപ്പൺ ആയിക്കോളും, നമ്മൾ അതിൽ ടെൻഷൻ ആവണ്ട.
ഇനി ഇത് ഓപ്പൺ ആയിട്ടില്ല എന്ന് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കപ്പിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് പിടിച്ച് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ക്ലോക്ക് വൈസിൽ ഒന്ന് ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ഓപ്പൺ ആയിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്കത് 5 to 6 അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ടെയിൽ പോലെ ഭാഗത്ത് പിടിച്ച് താഴേക്ക് നമ്മൾ വലിച്ച് എടുത്താൽ മതിയാവും. നമ്മുടെ മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുമ്പോൾ കറക്റ്റ് സൈസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹാൻഡ്സ് നന്നായിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ചോ നന്നായിട്ട് മസ്റ്റായിട്ടും നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ പെയിനൊക്കെ ഫീൽ ചെയ്യും. ടെൻഷനൊന്നും വേണ്ട, റിലാക്സ് ആയിട്ട് ട്രൈ ചെയ്യുക. പുഷ് ചെയ്ത് വെജിന് ഓപ്പൺ ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കേണ്ട. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഉള്ളിലേക്ക് ശ്വാസം എടുത്തതിന് ശേഷം നമ്മൾ പതിയെ വേണം ട്രൈ ചെയ്യാനായിട്ട്. ഒരു എക്സാക്ട് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു കുറച്ച് പൊക്കമുള്ള ഭാഗത്ത് കാല് ഉയർത്തി വെച്ചതിന് ശേഷം നമ്മൾ നടുവൊന്ന് പതിയെ കുറച്ച് വളച്ച് കൊടുത്തിട്ട് നമ്മൾ വജിനയിലേക്ക് ഇൻസേർട്ട് ചെയ്യണ ആ ഒരു പൊസിഷൻ കുറച്ചും കൂടെ മറ്റുള്ളതിലേക്കാളും ഇരുന്നുള്ള പൊസിഷനിലേക്കാളും എനിക്ക് കംഫർട്ടബിളായി. അപ്പം നിങ്ങളും ആ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് ണെന്നുണ്ടെങ്കിലും നമ്മൾ റിലാക്സ് ആയിട്ട് പതിയെ നമ്മൾ പുറത്തേക്ക് എടുക്കാനും ശ്രമിക്കുക. നമ്മൾ വെക്കുമ്പോഴും എടുക്കുമ്പോഴും ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതിന് മുമ്പും യൂസ് ചെയ്യുന്ന ശേഷവും എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യാൻ മറക്കരുത്. അത് മസ്റ്റായിട്ടും മറക്കാൻ പാടില്ല. നമ്മൾ ഒരു നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ വെള്ളം നന്നായിട്ട് നിറച്ചിട്ട് വെള്ളം ഇല്ലാണ്ട് നമ്മളത് ഉരുക്കിയൊക്കെ പോകും. 5 മിനിറ്റ് നമ്മൾ നോക്കി നിൽക്കുക സ്റ്റെറിലൈസ് ചെയ്യുക. അല്ലെന്നുണ്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് 5 or 7 മിനിറ്റ് വെക്കുക. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഫ്രണ്ട്സ് ഇപ്പോഴും യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞാൽ ഇതോ ഒരു ഭയങ്കരമായൊരു ഭയാനകരമായൊരു കാര്യമായിട്ട് ഇതിനെ കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അതുപോലെ തന്നെ മെസ്സേജസ്, ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് മെസ്സേജസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യാനുള്ള കുറേ പേടിയും കാരണങ്ങളും കൊണ്ടൊക്കെ. അപ്പോൾ നമുക്കൊന്നും കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും പെൺകുട്ടികൾക്ക് അറിയാമല്ലോ നമുക്ക് എന്തായാലും ഈ ഒരു മെൻസ്ട്രൽ സർക്കിളിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സേഫായിട്ടും ഹൈജീനായിട്ടും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പീരീഡ്സ് എന്ന് പറയുന്ന മസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കുറേ കുട്ടികളത് അതിൻ്റെ എന്താ പറയണ ഇത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമത് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചിരുന്ന മെൻസ്ട്രൽ കപ്പ് നമ്മളുടെ എവർടീൻ്റെ ആണ് കേട്ടോ. ഇത് മെൻസ്ട്രൽ കപ്പ്, ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോള് ലാർജ് 2 സൈസിലാണ് അവൈലബിൾ ഉള്ളത്. എക്സ്ട്രാ സ്മോളും ഉണ്ട് ലാർജ് സൈസും ഉണ്ട്. സമയത്തുള്ള എനിക്ക് തോന്നിയ കുറേ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഇന്നലെ എനിക്കൊരു മരണം ഉണ്ടായിട്ട് ഞാൻ കോട്ടയത്ത് വരെ 2-3 hours ട്രാവൽ ചെയ്ത് പോയി. ഇതുപോലെ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്തായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് കംഫർട്ടബിളായിട്ട് വൈകുന്നേരം വരെ എനിക്ക് ഇരിക്കാൻ സാധിച്ചു. തിരിച്ചു വരുമ്പോഴാണെന്നുണ്ടെങ്കിലും വളരെ സേഫായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് തിരിച്ചു വരാൻ സാധിച്ചു. അതാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രകൾ. അതുപോലെ തന്നെ നമുക്ക് സ്വിമ്മ് ചെയ്യാം. നമ്മൾക്കൊക്കെ കടലിലൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അതുപോലെ ദിഗലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പഠിക്കും. നമുക്ക് നോർമലി പാഡ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് സ്വിമ്മ് ചെയ്യാം, അതുപോലെ ട്രാവൽ ചെയ്യാം, അതുപോലെ തന്നെ ഇത് ലീക്കേജ് പ്രശ്നം ഉണ്ടാവും എന്നുള്ള പ്രോബ്ലം ഇല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സ്പെഷ്യലി നമുക്ക് ഭയങ്കര നീറ്റ്നെസ് ഫീൽ ചെയ്യും. നോർമൽ ഡേ എങ്ങനെയാണ്, ചില സമയത്ത് നമ്മൾ മെൻസ്ട്രൽ കപ്പ് വെച്ചാൽ ആക്ച്വലി മറന്നു വരെ പോകും. നിങ്ങൾ എത്ര പേര് അങ്ങനെ മറന്നു പോയിട്ടുണ്ട്? അതുപോലും നമ്മൾ മറന്നു, നമ്മളുടെ പീരീഡ് സർക്കിളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലും നമ്മൾ മറന്നു പോകും. നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ മറ്റേതാകുമ്പോഴത്തേക്ക് നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ ടാമ്പോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വാങ്ങിച്ച് കീപ്പ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അതുപോലെ തന്നെ മണി സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിത് എങ്ങനെയൊക്കെ നമുക്കിത് എവിടെയാണ് ഇത് വലിച്ച് എങ്ങനെയാണ് കൊണ്ടിത് കളയുക, എങ്ങനെ ഇപ്പോൾ നമ്മളൊരു ഹോസ്റ്റൽ സ്റ്റുഡൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണിത് നമ്മളിത് കളയുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രോബ്ലവും നമ്മുടെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഉണ്ടാവില്ല. കാരണം ചില ആൾക്കാർ അവരുടെ അനുസരിച്ച് അവരുടെ ഓരോരോ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മളോട് പറഞ്ഞു തരാം. കാരണം കുറേ പെയിനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പേടിയാവും. ഫസ്റ്റ് നമ്മൾ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല.
ചെറിയൊരു നമുക്ക് മെൻസ്ട്രൽ സോക്കിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഒരു പെയിൻ ഉണ്ടാവില്ല, ആ ഒരു ചെറിയ രീതിയിലുള്ള പെയിനുള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിച്ച് കൂടുതൽ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹെവി ആയിട്ടൊക്കെ തോന്നുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു തവണ നിങ്ങളൊന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതല്ലാണ്ട് മാറി ചിന്തിക്കില്ല, ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കല്യാണം കഴിക്കാത്തവർക്കും കല്യാണം കഴിച്ചവർക്കും ടീനേജേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം പീരിയഡ് സോക്കിളിൽ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പീരിയഡ്സിനെ പേടിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് എന്താ പറയുക, ഇതുപോലത്തെ പേടികളൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കുറേ നമ്മൾ മാനുവൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പല രീതിയിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള രീതികളുണ്ട്. അപ്പം നമുക്ക് സേഫായിട്ട് തന്നെ നമുക്ക് കുറേ രീതികൾ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ രീതി പൊസിഷൻ്റെ തക്ക ഉണ്ടാവും, ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സി ഈ ഒരു പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. കാരണം ഏത് രീതിയിലാണ് ഈസി, ഏത് പൊസിഷനാണ് നിന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇരുന്ന് ആണോ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ, നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കപ്പിനെ കുറിച്ച് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും എന്നോട് വാട്സപ്പ് ചെയ്ത് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്കൊരു പ്രശ്നവുമില്ല. ചിലപ്പോൾ ഞാൻ കാണുന്നത് ഇത്രയും വൈകിയായിരിക്കും, എങ്കിൽ പോലും ഞാൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇനി ഇത് ഇതുവരെ യൂസ് ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എവർടീൻ്റെ നല്ലൊരു മെൻസ്ട്രൽ കപ്പാണ്, യൂസ് ചെയ്തിട്ട് വളരെ നമുക്ക് പ്രൊട്ടക്ഷൻ ഫീൽ തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കത്തുമില്ല. അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വാങ്ങിച്ചു ട്രൈ ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കൂടെ വാങ്ങിക്കാം. ഇത് ഡ്രൈനെസ്സോ ഡിസ്കംഫോർട്ടോ അതുപോലെ തന്നെ മെൻസ്ട്രൽ ഓർഡർ ഒന്നും ഉണ്ടാവത്തില്ല. ഇത് 30 ml ആണ്. നമുക്ക് ലാർജ് മീഡിയം അതുപോലെ തന്നെ സ്മോളും ലാർജും നമുക്ക് രണ്ട് സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ രീതിയിൽ ഇത് അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിലായിട്ട് കണ്ടിട്ട് ശേഷം നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതുമയാണ് സബ്ജക്റ്റായിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.